മുക്കം സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് മേ ക്ലാസ് മെമ്പർമാരുടെ വോട്ടുകൾ തള്ളിയതുമായി ബന്ധപ്പെട്ട പരാതിയുടെ ഹിയറിംഗിനിടെ വോട്ടർമാർ ഉദ്യോഗസ്ഥരെ തടഞ്ഞു. ബാങ്കിൽ ഒക്ടോബർ 6 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തയ്യാറാക്കിയ പ്രാഥമിക വോട്ടർ പട്ടികയിൽ നിന്നും തള്ളപ്പെട്ട മെമ്പർമാരാണ് പരാതികൾ പരിശോധിക്കാനെത്തിയ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. മുക്കം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും എ ക്ലാസ് മെമ്പർമാരുടെ വോട്ടുകൾ തള്ളിയതുമായി ബന്ധപ്പെട്ട പരാതിയുടെ ഹിയറിംഗിനിടെയാണ് വോട്ടർമാർ ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. ബാങ്കിൽ ഒക്ടോബർ 6 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തയ്യാറാക്കിയ പ്രാഥമിക വോട്ടർ പട്ടികയിൽ നിന്നും 3000+ എ ക്ലാസ് മെമ്പർഷിപ്പ് തള്ളിയിരുന്നു. ഇതേ തുടർന്ന് മെമ്പർഷിപ്പ് നഷ്ടപ്പെട്ട 1300 ആളുകൾ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ പരാതികൾ പരിശോധിക്കാനെത്തിയ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരായ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ രജിത, യൂണിറ്റ് ഇൻസ്പെക്ടർ സബീഷ് എന്നിവരെയാണ് തടഞ്ഞത്. വെള്ളിയാഴ്ച 11 മുൻ ഡയറക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ഹിയറിംഗ് ആരംഭിച്ചിരുന്നു. എന്നാൽ വോട്ട് തള്ളപ്പെട്ട സ്ത്രീകളും പ്രായം ചെന്നവരും ഉൾപ്പെടെ നിരവധി പേർ ഹിയറിംഗിനായി ബാങ്കിലെത്തിയിരുന്നെങ്കിലും ഏറെ സമയമായിട്ടും ഇവരെ ഹിയറിംഗിന് വിളിക്കാതെ ആയതോടെയാണ് ഇവർ ഹിയറിംഗ് നടക്കുന്ന ഹാളിലേക്ക് കയറി ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. യാതൊരു മുന്നറിയിപ്പും നൽകാതെ തള്ളിയ വോട്ട് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. തുടർന്ന് മുക്കം പോലീസ് ഇൻസ്പെക്ടർ ജീവൻ ജോർജിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തുകയും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്തു. ബാങ്ക് മുൻ ഡയറക്ടർ ഒ കെ ബൈജുവിൻ്റെ മൊഴിയെടുക്കാനും മറ്റുള്ളവർക്ക് വോട്ട് തള്ളിയ കാരണം എന്താണെന്ന് ശനിയാഴ്ച രാവിലെ തന്നെ ബോധ്യപ്പെടുത്താമെന്നുമുള്ള ഉറപ്പ് ലഭിച്ചതോടെയാണ് ആളുകൾ തിരിച്ചുപോയത്. മുക്കം ബാങ്ക് ഭരണസമിതി പിടിച്ചെടുക്കാനുള്ള നീക്കത്തെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് മുൻ ബാങ്ക് ഡയറക്ടർ ഒ കെ ബൈജു പറഞ്ഞു. ഹിയറിംഗ് നടക്കുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന ഹിയറിംഗ് ആണ് നടക്കുന്നത്. ഇത്തരം പരിശോധന നടന്ന സമയത്ത് ഞങ്ങൾ പരാതി കൊടുത്ത ആളുകളോടെല്ലാം ഹിയറിംഗിന് ഹാജരാകാൻ വേണ്ടിയിട്ട് റിട്ടേണിംഗ് ഓഫീസർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് ഹിയറിംഗിന് മുക്കം സർവീസ് സഹകരണ ബാങ്കിൽ വന്നിട്ടുള്ളത്. ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ഇവിടെയുള്ള ബാങ്കിലെ ആളുകളും അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രാദേശിക അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ചിങ്കിടികളും ഞങ്ങളെ തടയുകയാണ് ഉണ്ടായത്. എന്നാൽ റിട്ടേണിംഗ് ഓഫീസർ അവരെ തടയാൻ പറ്റില്ല, ഹിയറിംഗിന് വന്ന നമ്മൾ വിളിച്ചിട്ട് വന്ന ആളുകളാണ് എന്ന നിലയ്ക്ക് റിട്ടേണിംഗ് ഓഫീസർ ഇടപെടുകയും ഞങ്ങൾ പരാതി കൊടുത്ത ആളുകൾ മുഴുവൻ ഹിയറിംഗിന് ഹാജരാകുകയും ചെയ്തു. എന്നാൽ ഹിയറിംഗിന് ഹാജരായി മൊഴിയെടുക്കുന്ന വിഷയമില്ല, മൊഴിയെടുക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു. എന്നാൽ മൊഴി ഞങ്ങൾ എന്തായാലും ഹിയറിംഗിന് വന്ന ആളുകൾ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടേ ഇവിടുന്ന് പോവുകയുള്ളൂ, ഹിയറിംഗിന് ഞങ്ങൾ പങ്കെടുക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഞങ്ങളുടെ മൊഴി എടുത്തിട്ടേ ഞങ്ങൾ ഇന്ന് പോവുള്ളൂ എന്ന് ഞങ്ങൾ പ്രത്യേകം ഉറച്ചു നിന്നതോടെ പോലീസ് വരികയും അവർ പോലീസിനെ വിളിക്കുകയും പോലീസ് വരികയും പോലീസ് ഇടപെടലോടുകൂടി ഞങ്ങൾ മൊഴിയെടുക്കുകയാണ് ഉണ്ടായത്. എന്ത് കാരണത്താലാണ് വോട്ട് തള്ളിയെന്നുള്ളത് ഞങ്ങൾക്ക് രേഖാമൂലം മറുപടി തരണം ഞങ്ങൾ ആവശ്യപ്പെടുകയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഏകപക്ഷീയമായ നടപടികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് UDFഉം. ന്യൂസ് ബ്യൂറോ മുക്കം.